ഓക്കെ, ഇതിനകത്തൊരു ഫേമസ് ഡയലോഗ് ഉണ്ട്, അതായത് ഗാന്ധിജീനെ കൊന്നതിനും രണ്ട് പക്ഷമുള്ള നാടാണ്. ഇപ്പൊ രാജേഷൻ പല കാര്യങ്ങളിലും നിലപാട് പറയുമ്പോ രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. അങ്ങനെ വരുമ്പോ രാജേഷന് അത് എങ്ങനെയാ തോന്നുന്നത്? എങ്ങനെയാണ് അങ്ങനെ രണ്ട് പക്ഷം ഉള്ളപ്പോ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുക? ബുദ്ധിമുട്ടില്ലേ? ആണോ? എനിക്ക് അങ്ങനല്ല. ഉറച്ച നിലപാടാണ്, നിലപാടിൽ തന്നെ ഉറച്ചിരിക്കാൻ പലപ്പോഴും പറ്റാറുണ്ടോ? ഞാൻ അതിനൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. അതായത് നിലപാടിൽ ഉറച്ചേക്കാന്നൊക്കെ പറഞ്ഞ ഈ നിലപാടെന്ന് പറയുന്നത് തന്നെ എന്റെ ഒരു വിഷയം എന്താ അറിയോ, നിങ്ങൾക്ക് ശരിയും തോന്നുന്ന ഒരു പറ്റം കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്റെ നിലപാടിനോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹവും ആരാധനയും തോന്നും. നിങ്ങളുടെ ശരിയും എന്റെ ശരിയും ഒന്നാണെങ്കിൽ, എപ്പോഴും ഒരു സമയത്ത് എന്റെ ഒരു ശരി നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ എന്റെ നിലപാടിനോട് നിങ്ങൾക്ക് വിയോജിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ എല്ലാ ശരികളും എന്റെ എല്ലാ ശരികളും ഒന്നാണ് എന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും തെറ്റം തോന്നുന്ന കുറച്ച് കാര്യങ്ങളും രണ്ടും എനിക്ക് ശരിയാണെങ്കിൽ ഞാൻ നിലപാടില്ലാത്ത ആളാണെന്ന് പറയരുത്. എനിക്ക് എന്റെ നിലപാടാണ്, എനിക്ക് ഇല്ലാത്തത് നിങ്ങളുടെ നിലപാടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ടു ഈച്ച് ഹിസ് ഓൺ. നമ്മള് എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ ഞാൻ സമ്പർക്കം പുലർത്തുകയുള്ളൂ, ഞാൻ അവരുടെ മാത്രമേ സുഹൃത്ത് വലയത്തിൽ ഞാൻ ഭാഗമാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനല്ല. ദ ബേസിക് ത്രീ സ്റ്റാറ്റുവേറ്റ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ഡിസന്റ്, ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ ആണല്ലോ. അപ്പൊ ലാലേട്ടിന്റെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയുടെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? അല്ല, രണ്ടുപേരിൽ നിന്നും പഠിക്കാനുള്ളത് ആക്ച്വലി ഇൻ എ ബ്രോഡർ സെൻസ് ഒരേ കാര്യം തന്നെയാണ്. ദാറ്റ് ദി ഹാർഡ് വർക്ക് വിൽ നെവർ സ്റ്റോപ്പ്. മനസ്സിലല്ലേ? നമ്മളിപ്പോ സിനിമ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി, അതിനെ നമ്മളൊരു ഒരു $500 million ബിസിനസ്സിലേക്ക് വളർത്തി, ആൻഡ് യു സെൽ ദിസ് ടു എ ഗ്ലോബൽ ജയന്റ് ഫോർ $1 billion. എന്നിട്ട് ഈ $1 billion കൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദി ലൈഫ് നമുക്ക് ജോലി ചെയ്യണ്ട, സുഖമായിട്ട് യു ക്യാൻ സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ആസ് എ വെക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ സിനിമയിലില്ല. സിനിമയിൽ യു ഹാവ് ടു കീപ് അപ്ഡേറ്റിംഗ്, യു ഹാവ് ടു കീപ് വർക്കിംഗ്. ആൻഡ് ദി സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ആ ചെയ്യേണ്ട ഹാർഡ് വർക്ക് ആദ്യത്തെ സിനിമയിലും 500th സിനിമയിലും ഒന്ന് തന്നെയാണ്. സിനിമ 500 സിനിമ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് ജോലി ചെയ്താൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 501st സിനിമ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ദേ ആർ ലെജൻഡ്സ്, ദേ ഹാവ് നത്തിങ് ടു പ്രൂവ് നൗ. നല്ല നടന്മാരാണെന്നോ വലിയ താരങ്ങളാണെന്നോ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും ഒരു സിനിമയ്ക്ക് വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട്, അവരുടെ പ്രയത്നം എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂലി ഇൻസ്പൈറിംഗ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ സിനിമേനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണല്ലോ, ഡയറക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ കൊറേ തിരക്ക് വരുമ്പോ എപ്പോഴെങ്കിലും മടുത്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, ഒരു ടൈം വേണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു കാര്യം പറയാം, ഈ കൂട്ടത്തിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ കരുതുന്നത് എങ്ങനെയും മനസ്സിലാക്കി, അടുത്ത സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് അതേ ഓരോ പടത്തിലോട്ട് കേറുമ്പോഴും കംപ്ലീറ്റ് ഫുൾ ആണ്. പക്ഷെ അതാണ് ഏറ്റവും ഗുണം. ഞങ്ങളെപ്പോലെ കുറെ ഡയറക്ടേഴ്സിന് നമുക്ക് ഓരോരോ അല്ല തമാശല്ല, അതായത് ഇൻഫാക്ട് ചിലര് ഒരു പടം ചെയ്തിട്ട് ഒരു 3-4 മാസം വെക്കേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയുണ്ടാവും. അല്ല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും, അത് റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഈ ഇത്രയും തിരക്കിനിടയിൽ അപ്പൊ ഫാമിലി ടൈം എന്ന് പറയുന്നത് വളരെ കുറവല്ലേ? അത് മിസ് ചെയ്യുന്നില്ലേ? ഫാമിലി ടൈം കുറവാണ്, അത് ഞാൻ മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ബ്രേക്ക് എടുക്കാതെ ആളൊന്നുമല്ല, ഞാൻ ഇയർലി ഒരു 2-3 times എന്റെ ഫാമിലിയായിട്ട് ഞാൻ അങ്ങോട്ടും മാറി നിൽക്കും, കുറച്ച് ദിവസങ്ങളിലേക്ക് മാറി നിൽക്കും. എന്റെ മോൾക്ക് ആഗ്രഹമുണ്ട്, അവളുടെ സമ്മർ വെക്കേഷൻ ഞാൻ വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹം, പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഫാമിലി ടൈം കുറവാണ്, പക്ഷെ അത് എന്റെ മാത്രം കാര്യമല്ല. സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന അത്രയും ഫാമിലി ടൈം ഒന്നും കിട്ടാറില്ല. അതിപ്പോ ജേക്സ് ബിജോയ്ക്കും കിട്ടാറുണ്ടാവില്ല. ജേക്സ് ഇപ്പൊ മലയാളത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമകളിൽ രണ്ടോ മൂന്നോ സിനിമകൾ ഒഴിച്ചാൽ